സമാധാനവും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ എപ്പിസോഡ് ഞാൻ ജയന്ത് മേരി ചെറിയാൻ കഴിഞ്ഞ ദിവസങ്ങൾ നാം ശ്രദ്ധിക്കുന്നത് പോലെ നഷ്ടപ്പെട്ടിട്ടും വീണ്ടെടുക്കപ്പെട്ടവരുടെ ഉപമകൾ പറയുമ്പോൾ ലുക്ക പതിനഞ്ച് അതിൽ വിവരിക്കപ്പെടുന്ന രണ്ട് പുത്രന്മാരുടെ ഉപമയിൽ സാധാരണയായി ദൂർത്തപുത്രന്റെ ഉപമ എന്ന് നമ്മൾ വിളിക്കുന്ന ആ ഉപമയിൽ പിതാവ് തൻ്റെ ജീവിതവും ജീവനവും ബിയോസ് മുഴുവനും അവന് കൊടുത്തു എന്നൊരു പരാമർശമുണ്ട് ഇന്നലെ ആ വിധവയുടെ കാഴ്ചയെക്കുറിച്ച് നാദിന് പഠിപ്പിക്കുമ്പോഴും ഈ ഒരു പ്രയോഗം തന്നെയാണ് ഉപയോഗിച്ചതും ചേർത്ത് വായിക്കാൻ നമ്മെ ക്ഷണിക്കുന്നതും അവൾ അവളുടെ ജീവിതവും ജീവനവുമാകെ ബിയോസ് ചൊരിഞ്ഞിട്ടു എന്ന് പറയുമ്പോൾ പിതാവിനോട് ഇടയുന്ന രണ്ട് പുത്രന്മാരുടെ രൂപമാ അങ്ങനെ പിതാവിനോടൊന്നായിത്തീർന്ന ആ ഏകപുത്രന്റെ വാക്കും മറുവാക്കും കൂടിയാകുന്നു കാലത്തിന്റെ പൂർണ്ണതയിൽ ദൈവം അരുൾ ചെയ്ത സ്നേഹപൂർണമായ വാക്കാണ് ക്രിസ്തു ഇന്നലെ ഹെബ്രാർ കെഴുത ലേഖനത്തിൽ നാം കണ്ടതാണിത് ഇന്ന് പൗരൂ സ്നേഹ തീത്തോസിനോട് സംസാരിച്ചു തുടങ്ങുമ്പോൾ കാലത്തിന്റെ പൂർണ്ണതയെക്കുറിച്ച് സംസാരിക്കുന്നതും അതുകൊണ്ടാണ് ഈ ഏകജാതന്റെ സ്നേഹത്തികമായ ക്രിസ്തുവിന്റെ തുടർച്ചയായി ഓരോ ക്രിസ്ത്യാനിയും മാറുന്നുവെന്നും നിത്യതയിലേക്കുള്ള പടവുകളായി നമ്മുടെ ജീവിത വഴികൾ രൂപാന്തരപ്പെടുന്നുവെന്നും ശ്രീഹ വിവരിക്കുകയാണ് വിശ്വാസം ജ്ഞാനം നിത്യജീവൻ ഇത് ദൈവാനുകരണം എവിസേബിയയിലേക്ക് നമ്മെ നയിക്കുന്ന സത്യശീലങ്ങളായി മാറുന്നു അതാണ് വിശ്വാസ ജീവിതം സമഗ്രമായ ദൈവാനുകരണമാണ് എവിസേബിയ അത് ദൈവാനുകരണം മാത്രമല്ല ദൈവത്തെ ജീവിതം കൊണ്ട് ആരാധിക്കുന്ന രീതിയുമാണ് ഓരോ അണവിലും ദൈവഹിതം അന്വേഷിച്ചുകൊണ്ട് സഭ ദൈവഭവനമാണ് എന്ന തിരിച്ചറിവിൽ ആ ഭവനത്തിന്റെ അധ്യക്ഷനായ സഭാശ്രേഷ്ഠൻ എങ്ങനെ നിലകൊള്ളണം എന്നൊരു തിരിച്ചറിവാണ് ഈ ലേഖന ഭാഗം പകരുന്നത് ഇന്ന് ടൂർ ലൈവ് ദ മാർട്ടിന്റെ തിരുനാളാണല്ലോ ഒരു റോമൻ സൈനികൻ ഒരു ദരിദ്രനിൽ ക്രിസ്തുവിനെ കണ്ടെത്തിയതോടെ ഒരു ജീവിതാന്തരം ആരംഭിക്കുകയാണ് ഇന്നലെ നമ്മൾ പോലെ ശക്തിയിലും ജീവിതം അവലംബിച്ചവൻ ഇതാ ദൈവത്തിന്റെ സ്നേഹകാരണത്തിന്റെ പ്രതീകമാകുന്നു ഒരു വിവസ്ത്രയാചകന് അവൻ കൊടുത്ത പകുത്തുകൊടുത്തതന്റെ മേലങ്കി അവൻ ക്രിസ്തുവിന് തന്നെയാണ് കൊടുത്തതെന്ന് അവൻ തിരിച്ചറിവുണ്ടാവുന്നുണ്ട് അതിനെ തുടർന്ന് സ്വസ്ഥമായി സന്യാസി ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ് അങ്ങനെയുള്ള മാറ്റിനെ മെത്രാനാക്കാൻ ജനങ്ങൾ അതിയായി ആഗ്രഹിച്ചു പക്ഷേ ആ നടപടിക്ക് ഒരിക്കലും അദ്ദേഹം പിടിതരില്ല എന്നറിയാവുന്നതുകൊണ്ട് അവർ ഒരു ഉപായത്തിലാണ് മാട്ടിനെ പുറത്തേക്ക് എത്തിച്ചത് ആശ്രമത്തിന് വെളിയിലെത്തിച്ചത് ഒരു രോഗിക്ക് ആശീർവാദം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് അവൻ പുറത്തേക്ക് വന്നപ്പോൾ ജനം കരകോഷത്തോടെ ഇവനെ മെത്രാനാക്കണമെന്നാവശ്യപ്പെടുന്നു അക്കാലത്ത് അതാണ് പതിവ് ഈ ജഡാധാരിയെയാണോ മെത്രാനാക്കേണ്ടതെന്ന് പലരും നെറ്റിച്ചുളിച്ചു അപ്പോൾ ജനം ഏറ്റുവിളിച്ചു ഇപ്രകാരമുള്ളവരെയാണ് മെത്രാന്മാരാക്കേണ്ടതേ എന്ന് ഇന്ന് ശ്രീഹ മെത്രാനായ തീത്തോസിനോട് പറയുന്നതും ഇതേ ധാരണകൾ തന്നെയാണ് ഓരോ സഭാശ്രേഷ്ഠനും മെത്രാനും എപ്രകാരം ജീവിതപാഠം പകരണമെന്ന് സുവിശേഷത്തോടുള്ള ജീവിത താഥാത്മ്യം ഇഴമുറിയാതെ കാക്കുന്നു എന്ന് മാത്രമല്ല ജീവിതത്തിൻ്റെ സർവ്വതലങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങൾക്ക് വിധേയമാകുന്നു എന്നതാണ് ഈ ജീവിതത്തിൻ്റെ പ്രമാണം ഇന്ന് സങ്കീർത്തനം ഇരുപത്തിനാല് യഥാർത്ഥ ആരാധന എന്തെന്ന് നമ്മയെ പഠിപ്പിക്കുന്നുണ്ട് അത് ദൈവിക താഥാത്മ്യം തന്നെയാണ് എവിൽസേബിയ കോഡ്ലിനസ് വെറും ആചാരബദ്ധതയല്ല വിശ്വാസത്തിന്റെ ഈ ദൈവസാധ്യത തന്നെയാണ് നാദിന സുവിശേഷത്തിൽ പകരുന്നത് സഭയിൽ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുമ്പോൾ എളിയവർക്ക് ഇടർച്ചയാകാതെ ഏവരോടും ക്ഷമിച്ചും അനുരഞ്ജനപ്പെട്ടുകൊണ്ടും മുന്നേറുമ്പോൾ വിശ്വാസത്തിന്റെ സമഗ്രത കൊണ്ട് അസാധ്യമായതുപോലും ദൈവസാധ്യമാക്കുമ്പോൾ ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ലൂക്ക പതിനേഴ് ഒന്ന് മുതൽ ആറ് വരെ